Hi friends, welcome to Five Shoes Kitchen. In the Janita Tayaraki, another tasty itler, Mutta Kurumanato. In the Namaku chapati, appam, patili, parota, idiopum, either in the wood or no caricam, but another super tasty itler cariana. Valer a petan Tayara come but in the carianato. One thing a laver than the trice is noku. Upon in the end of video, Ningal Krista Mayal, share yanum, like yanum, as well any. Subscribe and support the market. Now, we will see how to do this. This is the same thing. We will see how to do this. 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 നല്ല കട്ടിയുള്ള തേങ്ങയുടെ ഒന്നാം പാൽ ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് തേങ്ങയുടെ ഒന്നാം പാലാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിലേക്ക് പൊടികളായിട്ട് വേണ്ടിയത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ ഗരം മസാല ഇതിൽ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കില്ല ഈ കുരുമുളക് പൊടിയടേയും നമ്മൾ എടുത്തിട്ടുള്ള പച്ചമുളകിന്റെയും എരിവ് മാത്രമാണ് ഈ കറിയിൽ കിട്ടുന്നത് മുളക് പൊടി എടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഈ മുട്ട കുറുമ തയ്യാറാക്കാം ദാ നമ്മുടെ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോ വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും എടുക്കാം പക്ഷേ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഞാൻ ഇവിടെ 2 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ ഇവിടെ 2 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇത് നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഈ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂട ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് കറിവേപ്പിലയും കൂട ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് സവാള ഒന്ന് വഴറ്റി എടുക്കാം അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും നന്നായിട്ട് ഒന്ന് മൂത്ത് കിട്ടണം നമ്മുടെ സവാള പെട്ടെന്ന് വഴറ്റി എടുക്കുന്നതിനു വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ പിങ്ക് സാൽട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ടാണ് ചെറിയൊരു കളർ വ്യത്യാസം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അടച്ച് വെക്കാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നിളക്കി കൊടുക്കാം 3 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ആദ്യം നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതില് അല്പം മല്ലിപ്പൊടി കൂടുതലായിട്ട് വേണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല എരിവ് വേണമെങ്കിൽ ഒരു 1/2 2 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ പച്ചമുളകും കൂട ചേർത്തിരിക്കുന്നതുകൊണ്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി 1/4 ടീസ്പൂൺ എടുത്താൽ മതിയാകും കേട്ടോ ഇല്ലേ നല്ല മഞ്ഞ നിറമായിരിക്കും നമ്മുടെ ഈ കുറുമയ്ക്ക് കിട്ടുന്നത് നമ്മൾ ഗരം മസാല ഇപ്പം ചേർക്കില്ല കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് നന്നായിട്ട് ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ പൊടികളുടെ എല്ലാം ആ പച്ച മണം മാറുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അതുപോലെ ഞാൻ ഇവിടെ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടിയുടെയൊക്കെ അളവിൽ മാറ്റം വരുത്താം ഇതാ ഇപ്പം നന്നായിട്ട് ഇവിടെ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ആ പൊടികളുടെ എല്ലാം പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് 1 തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ 1 തക്കാളിയാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത അധികം പുളി ഇല്ലാത്ത തക്കാളി വേണം നമ്മളിതിൽ ചേർത്ത് കൊടുക്കാൻ ഇതിൽ പുളി വേണ്ട അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം ഒരു 2 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക ആ സമയം കൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വരും തക്കാളിയൊക്കെ
ഏകദേശം നന്നായിട്ട് വെന്ത് ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് ഒന്നാം പാലാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്കിപ്പം തേങ്ങാപ്പാലിന് പകരം പശുവിൻ പാൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പശുവിൻ പാൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് പക്ഷേ നമ്മൾ ഈ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ കുറുമയ്ക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഞാനിതിൽ ആദ്യം കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളായിരുന്നു കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ട് ഞാൻ എന്താ ഇവിടെ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ ഇത് അധികമായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഞാൻ എന്താ മുട്ട ഇതേപോലെ ചെറുതായിട്ടൊന്ന് വരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ മുട്ടയുടെ ഉള്ളിൽ നന്നായിട്ട് ഈ മസാലയൊക്കെ പിടിക്കും ഞാനിവിടെ അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അഞ്ച് മുട്ടയും ഞാൻ ഇതിലേക്ക് വരഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ ഗരം മസാലയാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത് ഗരം മസാലയിലെ നല്ലൊരു മണമായിരിക്കും എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി എനിക്കിപ്പം ഇത്ര കറിയുടെ ആവശ്യമേ ഉള്ളൂ ഇനി ഇത് അമിതമായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഇനി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എഗ്ഗ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഒന്ന് പിച്ചി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഒരടപ്പ് ഉണ്ടങ്ങ് അടച്ചു കൊടുക്കുക ഇനി ഒരു മിനിറ്റ് നേരം നമുക്ക് ഇതേപോലെ ഒന്ന് അടച്ച് വയ്ക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം ഇപ്പം നമ്മൾ മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എന്താ കണ്ടില്ലേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് അപ്പം ചപ്പാത്തി പത്തിരി നൂലപ്പം ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു എഗ്ഗ് കുറുമയാണ് കേട്ടോ ഇത് ഇത് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ